ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഒരു വമ്പൻ ഒരു സിനിമയുടെ അതും ഒരു നയൻറ്റീൻ നയൻറ്റി നയനിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വലിയൊരു ഹൈപ്പായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ അതും ഒരു പർട്ടിക്കുലർ ആക്റ്ററിൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം പറയാം അത് ഏത് സിനിമയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് മുതൽ വൺ ടു എന്ന് പറഞ്ഞത് സോറി മുതൽ ടു അല്ലല്ലോ അതെങ്ങനെ ടു വന്നേ ആ മുതൽവൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇരു മുതൽവെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ആ ഒരു മുതൽവൻ എടുത്തിട്ടുണ്ടായിരുന്നത് ശങ്കറാണ് ശങ്കറിനെ പറ്റിയിട്ട് ഓപ്പണായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ ശങ്കർ ഏതൊരു പടം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു പുതുമ കൊണ്ടുവരും ആദ്യ രീതിയിൽ പ്രേക്ഷകർക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാറുണ്ട് രജനീകാന്തനെ വെച്ചിട്ടാണെങ്കിലും അർജുനെ വെച്ചിട്ടാണെങ്കിലും ആരെ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വിജയ് വെച്ചിട്ടാണെങ്കിൽ പോലും ലാസ്റ്റ് ചെയ്ത പടം നൻപനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഏതൊരു പടമാണെങ്കിലും അതിലൊരു വെറൈറ്റി കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശങ്കർ എന്ന് പറയുന്നത് സോ ശങ്കർ ഇപ്പോൾ ഈ ഒരു മുതൽ വൺ ടൂവിനെ എടുക്കുന്നതിനെ പറ്റിയിട്ട് ആൾറെഡി കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ സംസാരിച്ചായിരുന്നു വിജയ വെച്ചിട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ ഈ രജനികാന്തിന് വെച്ചിട്ട് ഒരു എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ബട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നുണ്ട് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ബാധ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതേവേദി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന മറ്റു വീടുകളൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നുള്ളൂ സോ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ആൾറെഡി നമ്മുടെ വിജയെ വെച്ചിട്ടാണ് ഈ ഒരു പടം ചെയ്യാനുള്ളൊരു സാധ്യതയെന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മുടെ രജനീകാന്തം ഒരു പ്രധാന റോൾ വരും ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആൾറെഡി നമ്മുടെ വിജയ് ഇപ്പോൾ റിലീസിന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പടമെന്ന് പറയുന്നത് മാസ്റ്ററാണ് മാസ്റ്ററിൽ നമ്മുടെ ലോകേഷ് കനകരാജാണ് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഒരു മാളവിക മോഹൻ അതുപോലെ തന്നെ വിജയ് സേതുവതിയൊക്കെ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ സോങ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണെങ്കിലും അതിൻ്റെ ഒരു ടീസർ ആണെങ്കിലും എല്ലാം തന്നെ വേറൊരു ലെവലിൽ റെക്കോർഡ് കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോ മാറ്റർ ഇപ്പം അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതിൻ്റെ ട്രെയിലർ മേ ബി ജാനുവരി ഒരു ഫസ്റ്റിനുള്ളിൽ റിലീസ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്തിന് റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് അതിനകത്ത് റിലീസ് ഡേറ്റ് മെൻഷൻ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ മറ്റേ ടൈമിൽ കേൾക്കുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തളപതി സിക്സ്റ്റി ഫൈവ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു നഴ്സ് തയ്യാറാക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ടൈറ്റിൽ ലുക്കൊക്കെ തന്നെ മേ ബി ഞാനൊരു ഫസ്റ്റിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നും നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ഒരു മുതൽ വൺ ടൂവിനെ പറ്റിയിട്ട് ആൾറെഡി വിജയയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജയ് അതിനെ പറ്റിയിട്ട് ഓപ്പണായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് സോ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ടൂ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത് വീണ്ടും അത് തയ്യാറാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശങ്കർ എന്ന് പറയുന്നുണ്ട് ബട്ടെങ്കിലും ഈ ഒരു മുതൽ വൺ ടൂനെ പറ്റിയിട്ട് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സോ മുതൽ വൺ ടു വരാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നുകിലും നമ്മുടെ വിജയം രജനീകാന്തും കാണുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒരു കൺഫർമേഷൻ കൺഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു റൂമറായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ഈ ഒരു കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് മേ ബി അങ്ങനെ ഒരു സിനിമ വരാൻ എന്നുണ്ടെങ്കിൽ അതിനകത്ത് വിജയ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഇമ്പാക്റ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമ്മിറ്റിയിൽ ലീവുക സോ അത് നടക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കാത്തിൽ നിന്ന് തന്നെ കാണും ഇതൊക്കെ നമുക്ക് കേട്ടു വരുന്ന വിവരങ്ങളാണ് സോ അപ്പോൾ എന്തായാലും അതപ്പോഴേ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദേവത്തെ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവർക്കും അണ്ടിൽദാൻ പനാസിയും സാനിംഗ് ഓഫി അല്ല টেক কেৰ ষ্টে হোম টে বে বাই পিছ আউট গাইটিয় ইয়াৰ ল'ল টেট টেক কেয়াৰ